ഗുഡ് മോർണിംഗ്. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾക്ക് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളതായിരുന്നു. അപ്പോൾ 6 ഡിഫറെൻ്റ് തരത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ 6 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ വാക്വസ് പ്രൂഫ്, രണ്ടാമത്തെ ട്രിവിയൽ പ്രൂഫ്, മൂന്നാമത്തെ ഡയറക്റ്റ് പ്രൂഫ്, നാലാമത്തെ ഇൻഡയറക്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺട്രഡിക്ഷനും കോൺട്രപോസിറ്റീവും. പിന്നെ അടുത്തതാണ് പ്രൂഫ് ബൈ കേസസ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് എക്സിസ്റ്റൻസ് പ്രൂഫ്. അപ്പം നമ്മൾ 4 പറഞ്ഞു, 4 പറഞ്ഞാണ് നിർത്തി, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. ഇനി അടുത്തതാണ് പ്രൂഫ് ബൈ കേസസ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വി വുഡ് ലൈക്ക് ടു പ്രൂവ് എ തിയറം ഓഫ് ദി ഫോം H1 ഓർ H2 ഓർ എക്സെട്ര ഓർ HN ഇംപ്ലൈസ് സി. അതായത് നമ്മൾ ചിലപ്പോൾ തിയറം എന്ന് പറയുന്നത് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. അതായത് ഒരു പി ഇംപ്ലൈസ് ക്യൂ പോലെ ആയിരിക്കില്ല. ഇപ്പൊ P1 ഓർ P2 ഓർ എക്സെട്ര ഓർ PN ഇംപ്ലൈസ് ക്യൂ രൂപത്തിലായിരിക്കും. അതായത് ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടോ. അപ്പൊ അതായത് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് ഒന്നിലധികം ഉണ്ടാവും, H1 ഓർ H2 ഓർ എക്സെട്ര ഓർ HN ഇംപ്ലൈസ് സി. അപ്പോ ഇതെന്ന് പറയുന്നത് ലോജിക്കലി ഇക്വാലന്റ് ടു H1 ഇംപ്ലൈസ് സി ആൻഡ് H2 ഇംപ്ലൈസ് സി ആൻഡ് എക്സെട്ര HN ഇംപ്ലൈസ് സി ആണ്. That is, the statement H1 or H2 or etc. HN implies C is true if and only if each implication HI implies C is true. Consequently, we need only prove that each implication is true. Such a proof is proof by cases. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ P implies Q ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെയാണ് implicationൻ്റെ proof ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ചേർന്നതാണ്, കണ്ടീഷൻസ് ഒന്നിലധികം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പി എന്ന് പറയുന്നത് ഒരു P1 ഓർ P2 ഓർ എക്സെട്ര PN രൂപത്തിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് P1 ഓർ P2 ഓർ എക്സെട്ര PN ഇംപ്ലൈസ് Q എന്ന് അത് ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ലോജിക്കലി ഇക്വാലന്റ് ടു P1 implies Q and P2 implies Q and etc. PN implies Q ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ആ OR ഇതിൻ്റെയൊക്കെ OR implies Q എന്ന് പ്രൂവ് ചെയ്യണതിന് പകരം ഓരോ ഇംപ്ലിക്കേഷൻസ് പ്രൂവ് ചെയ്യാം. നമ്മൾ ഈ പഠിച്ച പ്രൂഫുകൾ വെച്ചിട്ട് ഓരോന്നുകൾ പ്രൂവ് ചെയ്യാം. നമ്മൾ ഓരോ ഇംപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യാനാണല്ലോ പല മെത്തേഡുകൾ പഠിച്ചത്. അപ്പോൾ ഓരോന്ന് പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ആൻഡ് എടുത്താൽ മതി. അപ്പോ അതായത് മൊത്തം പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോ ഈച്ച് ഇംപ്ലിക്കേഷൻസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ പല കേസുകൾ ഉണ്ടാവും. അതായത് നമ്മൾ സാധാരണ ഇത്രയും പഠിച്ചതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ തവണയെ പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്യുന്നുള്ളൂ. ഇത് പല കേസും, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് P1 ഇംപ്ലൈസ് ക്യൂ, സെക്കൻഡ് കേസാണ് P2 ഇംപ്ലൈസ് ക്യൂ, അങ്ങനെ N കേസുകൾ ഉണ്ടാവും. ആ അങ്ങനെ പല കേസുകളായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണേനെയാണ് പ്രൂഫ് ബൈ കേസസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ രൂപത്തിലുള്ളതിനെ നമ്മൾ ഓരോ ഇംപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ആൻഡ് എടുത്താൽ മതി, ലോജിക്കലി ഇക്വാലൻ്റ് ആണ്. അപ്പം ഇനി അങ്ങനെ ഓരോ കേസ് ആയിട്ട് ചെയ്യുന്നതിനെയാണ് പ്രൂഫ് ബൈ കേസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ, പ്രൂവ് ദ ഇംപ്ലിക്കേഷൻ ഇഫ് എൻ ഈസ് ആൻ ഇൻറ്റീജർ നോൺ ഡിവിസിബിൾ ബൈ 3 ദെൻ എൻ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 mod 3. നിങ്ങൾ കോൺഗ്രുവൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിൻ്റെ കോൺഗ്രുവൻറ്റിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ സ്ക്വയറിനെ 3 വച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. എൻ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സ്ക്വയറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പി എന്ന് പറയുന്നത് എൻ ഈസ് ആൻ ഇൻറ്റീജർ നോട്ട് ഡിവിസിബിൾ ബൈ 3. ക്യൂ എന്ന് പറയുന്നത് എൻ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 mod 3. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എന്നിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 1 ഉം 2 ഉം ആയിരിക്കും വരിക. ഒരു സംഖ്യേനെ നമ്മൾ ഇപ്പോൾ എൻ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0 to N-1 വരെയായിരിക്കും. ഇപ്പൊ 0 ആണ് റിമൈൻഡർ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാക്കി 1 to N-1 വരെയാണ് വരണമെന്നുണ്ടെങ്കിൽ
കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇതുകളുണ്ട്, റിമൈൻഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ 3 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2 വരെയാണ് വരിക. അപ്പൊ 0 വരില്ല, കാരണം നോൺ ഡിവിസിബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. 0 വരെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ബാക്കി രണ്ട് ഓപ്ഷനേ ഉള്ളൂ, 1 ഉം 2 ഉം. അപ്പോ ഫസ്റ്റ് നമ്മൾ P1 ആയിട്ട്, അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, എന്നിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ എന്ന് വിചാരിക്കുക. ഫസ്റ്റ് കേസ് n കോൺഗ്രുവൻ ടു 1 mod 3. രണ്ടാമത്തെ കേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ എന്ന് വിചാരിക്കുക. അപ്പൊ P2 എന്ന് പറയുന്നത് n കോൺഗ്രുവൻ ടു 2 mod 3. അപ്പോ പി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു, 3-നെ അല്ല സോറി n-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ പി എന്ന് പറയുന്നത് ആക്ച്വലി P1 or P2 ആണ്. കാരണം 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ റിമൈൻഡർ 1 കിട്ടും, അല്ലെങ്കിൽ റിമൈൻഡർ 2 കിട്ടും എന്നാണ് അർത്ഥം. അപ്പൊ പി എന്ന് പറയുന്നത് P1 or P2 ആണ്. P1 എന്ന് പറയുന്നത് 1 റിമൈൻഡർ കിട്ടുന്ന കേസും P2 എന്ന് പറയുന്നത് 2 റിമൈൻഡർ കിട്ടുന്ന കേസും ആണ്. അപ്പൊ നമ്മൾ P implies Q എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി P1 or P2 implies Q ആണ്. അത് നമ്മൾ പറഞ്ഞു, അത് ലോജിക്കലി ഇക്വാലന്റ് ടു P1 implies Q and P2 implies Q ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ P1 implies Q ചെയ്യും, P2 implies Q ചെയ്യും. അത് ഡയറക്റ്റ് പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ഏത് നമ്മൾ പഠിച്ച ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, ഇവിടെ നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് ആണ് എളുപ്പം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ P1 implies Q ആണ് ചെയ്യുന്നത്. അതായത് P1 എന്ന് പറയുന്നത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന കേസ്, അതായത് n കോൺഗ്രുവൻ ടു 1 mod 3. അപ്പൊ അതൊരു 3K+1 രൂപത്തിലായിരിക്കും. അതായത് 3K കൂടെ ഒരു 1 കൂടെ ഉണ്ട്, ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് വരിക. അപ്പൊ n² എന്ന് പറയുന്നത് 3K+1 whole square, അതായത് 9K²+6K+1. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് 3 കോമൺ എടുക്കും. അപ്പൊ 3K²+2K+1. അപ്പൊ ഇത് ഒരു ഇൻറ്റീജർ ആണ്, ഒരു സം ടി. അപ്പൊ 3T+1 രൂപത്തിലാണ്. അപ്പൊ n²നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 ആണ് റിമൈൻഡർ കിട്ടുക. അതായിരുന്നു നമ്മുടെ ക്യൂവ്. n² കോൺഗ്രുവൻറ്റ് 1 mod 3 എന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടി n എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് 1 mod 3 ആവുമ്പോൾ n² കോൺഗ്രുവൻറ്റ് 1 mod 3 ആണ് കിട്ടി. അപ്പൊ നമ്മൾ P1 implies Q ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. സെക്കൻഡ് കേസ് P2 ആണ്, P2 ട്രൂ ആണെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു P implies Q പ്രൂവ് ചെയ്യണത്? P ട്രൂ ആന്ന് അസ്യൂം ചെയ്തിട്ട് Q ട്രൂ ആന്ന് പ്രൂവ് ചെയ്യുക ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തതും. P2 implies Q ആണ് ചെയ്യേണ്ടത്. P2 ട്രൂ ആന്ന് വിചാരിച്ചു. അതായത് എന്ന് പറയുന്നത് 2 mod 3 ആണ് കോൺഗ്രുവൻസ്. അപ്പോ എന്ന് ഒരു 3K+2 രൂപത്തിലാണ്. അപ്പൊ n² എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ. അപ്പൊ 9K²+12K+4. ഇനി നമുക്ക് ഇതിനെ ഒരു 3K+1 രൂപത്തിൽ, കെക്ക് പകരം ഇവിടെ വേറെ ഏത് എസ് എങ്ങാണ്ടാന്ന് വിചാരിക്കുക, 3S+1 രൂപത്തിൽ എഴുതാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ ലാസ്റ്റ് 1 കിട്ടണമല്ലോ. അപ്പൊ ഈ 4 ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 4-നെ സ്പ്ലിറ്റ് ചെയ്ത് 3+1 എന്ന് എഴുതി. അപ്പൊ ലാസ്റ്റ് ഒരു 1 ഇവിടെ കിട്ടും. അത് എളുപ്പത്തിന് വേണ്ടിയാണ്. 4 ആയിട്ട് തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ 3+1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് ആദ്യത്തെ 3 ടേമിൽ നിന്ന് 3 കോമൺ എടുത്തു. അപ്പൊ അത് 3×3K²+4K+1+1. ഇതൊരു എസ് ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ 3S+1 കിട്ടി. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ എന്ന് കിട്ടി. അപ്പൊ അതായത് നമുക്ക് ക്യൂന്റെ സ്റ്റേറ്റ്മെന്റ് n² കോൺഗ്രുവൻറ്റ് 1 mod 3 എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ P2 implies Q ട്രൂ ആന്ന് കിട്ടി. അപ്പൊ നമ്മളിപ്പോ P1 implies Q P2 implies Q ട്രൂ ആന്ന് എഴുതി. അപ്പൊ രണ്ടും നമുക്ക് ഇനി ആൻഡ് ആണ് കണ്ടത്. രണ്ടും ട്രൂ ആയതുകൊണ്ട് ലോജിക്കലി ആൻഡ് എടുക്കുമ്പോൾ ട്രൂ ആണ്, ബോത്ത് ഇത് ട്രൂ ആണ്. അപ്പോ ഇതാണ് ലോജിക്കലി ഇക്വാലന്റ് ടു P1 or ഇവിടെ ആൻഡ് അല്ല ഓർ ആയിരുന്നു, P1 or P2 implies Q ട്രൂ ആന്ന് കിട്ടി. കാരണം ഇത് രണ്ടും ഇക്വാലന്റ് ടു ഇതാണ്, ഇവിടെ ഓർന്ന് എഴുതിക്കോളൂ. ഓക്കെ, അതായിരുന്നു നമ്മുടെ P എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ 2 കേസായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യും. അപ്പൊ മനസ്സിലായില്ലേ? അതായത് നമ്മൾ പല കേസായിട്ട് ചെയ്യാണ് ഓർന്ന് പറഞ്ഞ ഇത് വരുമ്പോ. അപ്പൊ ഇവിടെ എന്തായിരുന്നു, P എന്ന് പറയുന്നത് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞ കേസാണ്. അപ്പൊ അവിടെ 2 കേസ് വരും. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരാം,
റിമൈൻഡർ ആയിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ടു വരാം. അതാണ് അപ്പോൾ പി എന്ന് പറയുന്നത് പി വൺ ഓർ പി ടു ആണ്. അപ്പോൾ സീറോ വരില്ല, കാരണം ഡിവൈഡ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ, എൻ സ്ക്വയറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് കാണേണ്ടത് പി വൺ ഓർ പി ടു ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പോൾ അത് സെയിം ആസ് പി വൺ ഇംപ്ലൈസ് ക്യൂ ആൻഡ് പി ടു ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യും ഓരോന്നും. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ത്രീ കെ പ്ലസ് വൺ എടുത്തിട്ട് പി വൺ ഇംപ്ലൈസ് ക്യൂ ചെയ്തു ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്. പിന്നെ പി ടു എന്ന് പറയുന്നത് എൻ ഈക്വൽ ടു ത്രീ കെ പ്ലസ് ടു എടുത്തിട്ടും ചെയ്തു. എന്നിട്ട് രണ്ടും ട്രൂ ആയതുകൊണ്ട് അതിന്റെ ആൻഡ് എടുക്കുമ്പോഴും ട്രൂ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് പ്രൂഫ് ബൈ കേസ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ അത് ഈ ഒരു രൂപത്തിലല്ല വരുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ, അതായത് ഓറ് ആൻഡ് അങ്ങനെ തന്നെ വരണം എന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ പല കേസുകളായിട്ട് ചെയ്യാണ്, ഒന്നിലധികം കേസുകൾ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രൂഫ് ബൈ കേസ് തന്നെയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ചില തിയറം കണ്ടിട്ടുണ്ടാവും. നമ്മൾ കേസ് വൺ ഇപ്പൊ എന്തെങ്കിലും, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരുമ്പോൾ, കേസ് ടു അതായത് ചിലപ്പോൾ ഇങ്ങനെയാവുമ്പോൾ, ഇപ്പൊ അതായത് ഇപ്പൊ ഒരു വാല്യൂ എക്സിന് ഇപ്പൊ ഒരു സീറോയും വണ്ണും, അതായത് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂ കിട്ടുമല്ലോ. എക്സിന് ഇപ്പൊ സീറോ കിട്ടി, എക്സിന് വണ്ണ് കിട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ കേസ് എക്സ് സീറോ വരുമ്പോളത്, രണ്ടാമത്തെ കേസ് എക്സ് വൺ വരുമ്പോളത്. അങ്ങനെ ചെയ്യില്ലേ, കേസ് ആയിട്ട് ചെയ്യില്ലേ. അങ്ങനത്തെ പ്രൂഫിനെ പ്രൂഫ് ബൈ കേസ് എന്നാണ് പറയാ. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു കേസാണ്. ഇവിടെ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ ഡെഫിനിഷന്റെ ഫോമിലുള്ളത് തന്നെയാണ് കിട്ടിയത്. പക്ഷെ ഇത് അങ്ങനെയല്ല, എന്നാലും പ്രൂഫ് ബൈ കേസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ബി സി ആർ ത്രീ ഇൻഹാബിറ്റൻസ് ഇൻ ആൻ ഐലൻഡ്. There are only two type of inhabitants, the knights and knaves. അതായത് നൈറ്റിന്റെ നെയ്മിന്റെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയുള്ളൂ, നെയ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം മാത്രമേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ മൂന്നാൾക്കാരുണ്ട്. അപ്പോ അവരൊന്നുകിൽ നൈറ്റ് ആവും നെയ്വ് ആവും. ഓക്കെ, ഇനി കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടാൾക്കാര് സെയിം ടൈപ്പ് ആയിരിക്കും. അതായത് രണ്ടുപേര് നൈറ്റോ അല്ലെങ്കിൽ രണ്ടുപേരും നെയ്വ് ആയിരിക്കും, ഒരാൾ മാത്രമാണ് ഡിഫറെൻ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ പറയാണ് ബി ഇസ് എ നെയ്ബ് ആൻഡ് ബി പറയാണ് എ ആൻഡ് സി ആർ ഓഫ് സെയിം ടൈപ്പ്, പ്രൂവ് ദാറ്റ് സി ഇസ് എ നെയ്ബ്. അപ്പോ എ പറയാണ് ബി നെയ്വ് ആന്ന് പറഞ്ഞു, ബി പറഞ്ഞു എയും സിയും സെയിം ടൈപ്പ് ആന്ന് പറഞ്ഞു, സി നെയ്വ് ആന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ പ്രൂഫ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കേസ് ആയിട്ട് ചെയ്യും. എ എന്ന് പറയുന്നത് ഒന്നുകിൽ നൈറ്റ് ആവും അല്ലെങ്കിൽ നെയ്വ് ആവുമല്ലോ. അപ്പൊ എ നൈറ്റ് ആവുന്ന കേസ് നമ്മൾ ചെയ്യും, എ നെയ്വ് ആവുന്ന കേസ് നമ്മൾ ചെയ്യും. അതാണ് രണ്ട് കേസ്. അപ്പൊ കേസ് വൺ എന്ന് പറയുന്നത് എ നൈറ്റ് ആണ്. നൈറ്റ് ആയതുകൊണ്ട് അത് സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എ എന്താണ് പറഞ്ഞത്, ബി നെയ്വ് ആന്ന് പറഞ്ഞു. അപ്പൊ എ സത്യം മാത്രം പറയുന്ന ആളായതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി നെയ്വ് ആണ്. അപ്പൊ ബി കള്ളം മാത്രമേ പറയുള്ളൂ. ഇനി ബി എന്തായിരുന്നു പറഞ്ഞിരുന്നത്, എയും സിയും സെയിം ടൈപ്പാണ്. അപ്പോ പക്ഷെ ബി എന്നാണ് പറയുന്ന ആളായതുകൊണ്ട് ഇത് തെറ്റാണ്, അപ്പൊ എയും സിയും സെയിം ടൈപ്പ് അല്ല. എ നമ്മൾ നൈറ്റ് ആന്നെടുത്തു, അപ്പൊ സി നൈറ്റ് ആവാൻ പറ്റില്ല, അപ്പൊ സി നെയ്വ് ആവും. അപ്പൊ ആദ്യത്തെ കേസിൽ സി നെയ്വ് ആന്ന് കിട്ടി. അതായത് എ നൈറ്റ് ആന്നെടുത്തു, അപ്പൊ എ സത്യം പറയുന്ന ആളായതുകൊണ്ട് ബി ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ബി നെയ്വ് ആണ്. അപ്പൊ ബി കള്ളം പറയുന്ന ആളായതുകൊണ്ട് ബി പറഞ്ഞത് തെറ്റാണ്, ബി പറഞ്ഞത് എയും സിയും സെയിം ടൈപ്പാണെന്നാണ്. പക്ഷെ അത് തെറ്റാണ്, അപ്പൊ അവര് ഡിഫറെന്റ് ടൈപ്പാണ്. എ നെയ്റ്റ് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് സി നെയ്വ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് എ എന്ന് പറയുന്നത് നെയ്വ് ആണ്, അപ്പൊ എ എന്ന് പറയുന്നത് കള്ളം മാത്രമേ പറയുള്ളൂ. അപ്പൊ എ കള്ളം മാത്രം പറയണ കാരണം കൊണ്ട് എ പറഞ്ഞത് എന്തായിരുന്നു, ബി നെയ്വ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് നുണയാണ്. അപ്പൊ ബി നെയ്വ് അല്ല, ബി നൈറ്റ് ആണ്. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ ബി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എയും സിയും സെയിം ടൈപ്പാണ്. നമ്മൾ നൈറ്റ് നെയ്വ് എന്നാണ് വിചാരിച്ചത്, അപ്പൊ സിയും നെയ്വ് തന്നെയായിരിക്കും. അതായത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എ നെയ്വ് ആന്നെടുത്തു, അപ്പൊ എ നോണ പറയുന്ന ആളായതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബി നെയ്വ് അല്ല, ബി നൈറ്റ് ആണ്. നൈറ്റ് ആയതുകൊണ്ട് അയാൾ സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ ബി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എയും സിയും സെയിം ടൈപ്പാണ്. അപ്പൊ എ നമ്മൾ നെയ്വ് എന്നെടുത്തുകൊണ്ട് സിയും നെയ്വ് ആയിരുന്നു. അപ്പൊ രണ്ട് കേസിലും സി നെയ്വ് ആന്ന് നമുക്ക് കിട്ടി. അതായിരുന്നു ഷോ ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് സി നെയ്വ് എന്നാണ് ഷോ ചെയ്യേണ്ടത്. നമ്മൾ രണ്ട് ടൈപ്പ് എടുത്തു, എ നൈറ്റ് ആവുന്ന കേസിലും എ നെയ്വ് ആവുന്ന കേസിലും സി നെയ്വ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതിപ്പോ നമ്മൾ ഓർ ഓപ്ഷൻ ഒന്നുമില്ല, നേരത്തെ കണ്ട പോലെ ഡെഫിനേഷന്റെ അതേ ഫോം അല്ല, എന്നാലും നമ്മൾ കേസ് ആയിട്ടാണ് ചെയ്തത്. അതാണ് പ്രൂഫ് ബൈ കേസ്. ഓക്കെ, ഇത് കഴിഞ്ഞു.
ഇനി അടുത്തതാണ് എക്സിസ്റ്റൻസ് പ്രൂഫ്, ലാസ്റ്റ് വൺ ആണ്. അതായത് നമ്മൾ ദേർ എക്സിസ്റ്റിംഗ് പി ഓഫ് എക്സ് ഇങ്ങനത്തെ രൂപത്തിലുള്ള തിയറം നമ്മൾ ചെയ്യുകയാണ്. അതായത് ചിലപ്പോ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ടീഷൻ തന്നിട്ട് ഇന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് ഉണ്ട്, ആ എക്സിനെയാണ് ഇന്ന പേരിട്ട് വിളിക്കണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഒരു തിയറം പറയുക. അപ്പൊ അങ്ങനത്തെ തരത്തിലുള്ള തിയറത്തിനെയാണ് ആ തിയറം ഇങ്ങനത്തെ രൂപത്തിലാണ് നമ്മൾ ദേർ എക്സിസ്റ്റ് ഒക്കെ പഠിച്ചുള്ളൂ. ദേർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് രൂപത്തിലാണ്. അതായത് ഒരു എക്സ് ഉണ്ട്, പി ഓഫ് എക്സ് ട്രൂ ആവുന്ന രീതിയിൽ എന്ന് പറയുന്ന ഒരു തിയറാണ്. അപ്പൊ അങ്ങനത്തെ തിയറം പ്രൂവ് ചെയ്യണ ഇത് അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഒരു എക്സ് ഉണ്ട്, പി ഓഫ് എക്സ് ട്രൂ ആണ് എന്നാണ് ആ തിയറം പ്രൂവ് ചെയ്യുക. അങ്ങനത്തെ പ്രൂഫിനെയാണ് എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ആ എക്സിന്റെ എക്സിസ്റ്റൻസ് പറയാണ് ചെയ്യുന്നത്. ആ എക്സ് ഉണ്ട്, ഒരു എക്സ് ഉണ്ട്, ഈ പി ഓഫ് എക്സ് കണ്ടീഷൻ ട്രൂ ആവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ എക്സിന്റെ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തിയറംസ് എന്ന് പറയുന്നത് ദേർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് രൂപത്തിലാണ്. അപ്പൊ നമുക്കൊരു എക്സ് നമ്മളവിടെ പറയണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം പി ഓഫ് എക്സ് ട്രൂ ആവുന്ന രീതി. അപ്പൊ നമ്മൾ ആ എക്സിന്റെ എക്സിസ്റ്റൻസ് ആണ് തിയറം വെച്ച് പ്രൂവ് ചെയ്യുന്നത്. ആ അങ്ങനത്തെ പ്രൂഫിനെയാണ് എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്, പേര് പറയുന്നത് പോലെ തന്നെ. ഇനി രണ്ട് കൈൻഡ് ഉണ്ട് ഇത്, കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് ആൻഡ് നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ്. അതായത് ചില കേസിൽ നമ്മൾക്ക് നാച്ചുറലി ആ എക്സ് ഉണ്ടാവും. അതായത് നമുക്ക് ഒരു എക്സ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ എക്സ് പറയാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അതാണ് കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ്. നോൺ കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അങ്ങനെ ഒരു എക്സ് ഉണ്ട് പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, നമ്മൾ അപ്പോ പ്രൂവ് ചെയ്യണം ആ എക്സിന്റെ എക്സ് അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് പ്രൂഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കോൺട്രഡിക്ഷൻ, അതായത് നമ്മൾ അങ്ങനെ ഒരു എക്സ് ഇല്ല എന്ന് വിചാരിക്കും, കോൺട്രഡിക്ഷൻ വിചാരിക്കും, എന്നിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിന് കോൺട്രഡിക്ഷൻ വരും. അപ്പൊ നമ്മൾ ഗിവൺ ആർഗ്യുമെന്റ് നമ്മൾ വിചാരിച്ചത് തെറ്റാണ്, അപ്പോ അങ്ങനെ ഒരു എക്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യും. കൺസ്ട്രക്റ്റീവിൽ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. നോൺ കൺസ്ട്രക്റ്റീവ് ആകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല, നമ്മൾ അതിന്റെ എക്സിസ്റ്റൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും, മെയിൻ ആയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇതിൽ പക്ഷെ പേര് വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എക്സിനെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം, നോൺ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ഓൾറെഡി ഉണ്ട്, മറ്റേതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും അതിന്റെ എക്സിസ്റ്റൻസ്. അങ്ങനെയാണ്, അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് എ മാത്തമാറ്റിക്കൽ ഒബ്ജക്ട് ബി സച്ച് ദാറ്റ് പി ഓഫ് ബി ഇസ് ട്രൂ, സച്ച് ആൻ എക്സിസ്റ്റൻസ് പ്രൂഫ് ഈസ് കൺസ്ട്രക്റ്റീവ് പ്രൂഫ്. അതായത് നമുക്കൊരു ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പി ഓഫ് ബി ട്രൂ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ആ ബി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് കൺസ്ട്രക്റ്റീവ്. എക്സാമ്പിള്, പ്രൂവ് ദാറ്റ് ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടു ഡിഫറെന്റ് വേസ് ആസ് സം ഓഫ് ടു ക്യൂബ്സ്. അതായത് ഒരു ഇൻറ്റീജറിനെ രണ്ട് സംഖ്യകളുടെ ക്യൂബിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റണം, ഇൻ ഡിഫറെന്റ് ടു ഡിഫറെന്റ് വേസ്. അതായത് ഇപ്പോ സി എന്ന് പറഞ്ഞതാണ് നമ്മൾ സംഖ്യ എന്ന് വിചാരിക്കുക, സീനെ ഒരു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് എഴുതാൻ പറ്റണം, ആൻഡ് ഒരു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് എഴുതാൻ പറ്റണം. വേർ എക്സും വൈയും എയും ബിയും ഡിഫറെന്റ് സംഖ്യകളാണ്. അതായത് രണ്ട് സംഖ്യ രണ്ട് രീതിയിൽ രണ്ട് സംഖ്യകളുടെ ക്യൂബിന്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റീജർ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു സംഖ്യ ഉണ്ട്, ബി ആയിട്ട് നമ്മൾ 1729 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1729 നമുക്ക് 1³ + 12³ എന്ന് എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ 9³ + 10³ എന്നും എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് രണ്ട് സംഖ്യകളുടെ ക്യൂബിന്റെ സം ആയിട്ട് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സംഖ്യ പറഞ്ഞല്ലോ, നമ്മൾ പ്രൂവ് ഒന്നും ചെയ്തില്ല, ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോ ബി ആയിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ പി ഓഫ് ബി ട്രൂ ആണ്. ഓക്കെ, ഈ 1729 നമ്മൾ രാമാനുജൻ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് കൺസ്ട്രക്റ്റീവ്. ഇനി അടുത്തതാണ് നോൺ കൺസ്ട്രക്റ്റീവ് പ്രൂഫ്. എ നോൺ കൺസ്ട്രക്റ്റീവ് എക്സിസ്റ്റൻസ് പ്രൂഫ് ഓഫ് ദി തിയറം ദേർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഡസ് നോട്ട് പ്രൊവൈഡ് വിത്ത് ആൻ എലമെന്റ് എ ഫോർ പി ഓഫ് എ ഈസ് ട്രൂ ബട്ട് റേദർ എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ബൈ ആൻ ഇൻഡയറക്ട് മെത്തേഡ് യൂഷ്വലി കോൺട്രഡിക്ഷൻ മെത്തേഡ്. അതായത് നമുക്ക് ദേർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു എലമെന്റ് വേണം എ, അത് സച്ച് ദാറ്റ് പി ഓഫ് എ ട്രൂ. പക്ഷെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു എലമെന്റ് പ്രൊഡ്യൂ അത് പറയാൻ പറ്റില്ല,
പക്ഷെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം അതിന്റെ എക്സിസ്റ്റൻസ്. അത് ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട്, ഇൻഡയറക്റ്റ് രണ്ട് തരത്തിലുണ്ടല്ലോ, കോൺട്രഡിക്ഷനും കോൺട്രാപോസിറ്റീവ്. മെയിൻലി കോൺട്രഡിക്ഷൻ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൂവ് ദാറ്റ് ദർ ഈസ് എ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 3. നിങ്ങൾക്ക് അപ്പൊ ഡയറക്റ്റ് പറയാം 5, 7 എക്സെട്ര ഉണ്ട്. എന്നാലും നമ്മൾ നോൺ കൺസ്ട്രക്റ്റീവിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് നമ്മൾ 3 ഗ്രേറ്റർ ദാൻ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യണം, അതായത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട്. അപ്പൊ നമ്മൾ കോൺട്രഡിക്ഷൻ അല്ലേ വിചാരിക്കണേ, അപ്പൊ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതായത് പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 3 ഇല്ല, അതായത് 3 കൂടുതലുള്ള പ്രൈം നമ്പർ ഇല്ല. അപ്പൊ ആ കൂടെ 2, 3 മാത്രമേ പ്രൈംസ് ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എവറി ഇൻഡീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈംസ്. ഇതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്ക് 2 വലിയ, 2 കൂടുതലോ ഉള്ള ഇൻഡീജറിനെ പ്രൈം പവറിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും എന്നാണ്. അത് എല്ലാ കേസിലും ട്രൂ ആണ്. അത് ഓൾറെഡി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മുമ്പ് പ്രൂവ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വേറെ ആൾക്കാരൊക്കെ. അപ്പൊ 25 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 2 വലിയ ഇൻഡീജർ ആണ്. 25 പ്രൈം പവർ ആയി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആക്ച്വലി 25 നമ്മൾ 5² എന്നാണ് എഴുതുക, 5 പ്രൈം ആണ്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 2 ഉം 3 ഉം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് 2 ഉം 3 ഉം പവർ ആക്കി 25 എഴുതണം. അപ്പൊ സം 2⁻ⁱ × 3⁻⁰ എന്നാണ് നമ്മൾ എഴുതുക. ഐയും ജെയും ഏതെങ്കിലും ഇൻഡീജർ. പക്ഷേ 2 ഉം 3 ഉം 25 ഫാക്ടേഴ്സ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോ 25 ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇതെല്ലാ കേസിലും ട്രൂ ആണ്. അതായത് 2 മേലെയുള്ള ഇൻഡീജറിനെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം പവേഴ്സ് ആക്കി എഴുതാൻ പറ്റും എന്നുള്ളത് എല്ലാത്തിനും ട്രൂ ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയ 25 അങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ പ്രൈം ആയിട്ട് 2 ഉം 3 വിചാരിച്ചുള്ളൂ, അങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന് കിട്ടി, പ്രൈം പവർ ആക്കി എഴുതാൻ പറ്റില്ല എന്ന് കിട്ടി. അപ്പൊ കോൺട്രഡിക്ഷൻ ആണ് ഇതിന്. അപ്പൊ നമ്മൾ ഗിവൺ, നമ്മൾ വിചാരിച്ച കാര്യം തെറ്റാണ്. നമ്മൾ വിചാരിച്ചത് 3 മേലെ പ്രൈം ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 3 മേലെ പ്രൈം ഉണ്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ 3 മേലെ ഒരു പ്രൈം ഉണ്ട് എന്നാണ് നമുക്ക് പറയേണ്ടിയിരുന്നത്. അത് നമ്മളപ്പോ 3 മേലെ ഒരു പ്രൈം ഉണ്ട് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്തു, അതായത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ 5, 7 അതൊക്കെ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് പറയാം. എന്നാലും നമ്മൾ നോൺ കൺസ്ട്രക്റ്റീവ് രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു, 3 മുകളിൽ പ്രൈം ഉണ്ട് എന്ന് ചെയ്തെടുത്തു. ഏതെങ്കിലും ഒരെണ്ണം കിട്ടും, ദെയർ എക്സിസ്റ്റ് എക്സ് എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ്. അപ്പൊ പ്രൂഫുകളെല്ലാം കഴിഞ്ഞു, 6 തരത്തിലുള്ള പ്രൂഫും കഴിഞ്ഞു. അടുത്തതാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾക്ക് ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ഉണ്ടല്ലോ, അതായത് എല്ലാ എക്സിനും ഗിവൺ പി ഓഫ് എക്സ് ട്രൂ ആണെന്നുള്ളത്, അത് ഫോൾസ് ആണെന്ന് കാണിക്കണം. അതായത് ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണെന്ന് പറയണം. അതായത് ഇതിന്റെ നെഗേഷൻ ട്രൂ ആവണതിന്റെ നെഗേഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ഡി മോർഗൻസ് ലോ വെച്ച് പഠിച്ചിരുന്നു. ഇതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഫോർ എവരി മാറി ദെയർ എക്സിസ്റ്റ് ആവും, ഈ നെഗേഷൻ ഉള്ളിലേക്ക് എടുക്കും. അപ്പൊ ഫോർ എവറി എക്സ് പി ഓഫ് എക്സിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ പി ഓഫ് എക്സ് ഫോൾസ് ആവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു എക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതായത് നമുക്ക് എല്ലാ എക്സിനും പി ഓഫ് എക്സ് ട്രൂ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫോൾസ് ആണെന്ന് പറയണം. അതായത് ഏതെങ്കിലും ഒരു എക്സിന് ഈ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയാനായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് ഇത് മൊത്തത്തിൽ ഫോൾസ് ആണെന്ന് പറയാനായിട്ട് ഏതെങ്കിലും ഒരു എക്സ് ഉണ്ട് പി ഓഫ് എക്സ് ഫോൾസ് ആവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ പറയുന്ന ആ എക്സിനെയാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ഗിവൺ സാധനം തെറ്റാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. അത് ഇന്ന കേസ് നോക്കി അത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല. അതിനെയാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ ഇട്ട് എക്സാമ്പിൾസ് പറയുമ്പോൾ കണ്ട എല്ലാ എക്സാമ്പിളും ശരിയാണെന്ന് പറയും. പക്ഷെ തെറ്റാന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഇന്ന കേസിൽ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മതി. അതിനെയാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കാണിക്കാം. ഫെർമാറ്റ് പ്രൈംസ്, അതായത് ഫെർമാറ്റ് പ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സിനെ 2⁻ⁿ + 1 രൂപത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതായത് 2⁻ⁿ + 1 രൂപത്തിൽ എഴുതാൻ പറ്റുന്ന പ്രൈമിനെയാണ് ഫെർമാറ്റ് പ്രൈംസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്നിന് 0 മുതൽ വാല്യൂ ഇട്ട് കൊടുക്കാം. 0 ഇട്ട് കൊടുക്കുമ്പോൾ 2⁻⁣ ആണ്.
അപ്പൊ 2+1 3 എന്ന് കിട്ടും. 3 ഒരു ഫെർമാറ്റ് പ്രൈം ആണ്. 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടുമ്പോൾ 2² + 1 5 കിട്ടും. അപ്പൊ 5 ഒരു ഫെർമാറ്റ് പ്രൈം ആണ്. ഇനി അടുത്ത 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 raised to 2 raised to 2 plus 1 2 raised to 4 plus 1 16 plus 1 17 17 ഒരു ഫെർമാറ്റ് പ്രൈം ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ F3 എന്ന് പറയുന്നത് 257, അത് ഫെർമാറ്റ് പ്രൈം ആണ്. F4 ഫെർമാറ്റ് പ്രൈം ആണ്. പക്ഷേ നമ്മൾ F5 ഇടുമ്പോൾ 2 raised to 2 raised to 5 plus 1 എന്ന് പറയുന്നത് 4 2 9 4 9 6 7 2 9 7 എന്ന് പറഞ്ഞ നമ്പർ കോമ്പോസിറ്റ് നമ്പറാണ്. നമുക്ക് പ്രൈം അല്ലാത്ത വേറെ രണ്ട് ഇതിനെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. അതായത് ഇതിന് ഡിവൈസേഴ്സ് ഉണ്ട്. അപ്പൊ n=5 ആവുന്ന കേസിൽ ഈ അത് ഫെർമാറ്റ് പ്രൈം അല്ല. അപ്പൊ അതൊരു കൗണ്ടർ എക്സാമ്പിൾ ആണ് ഫെർമാറ്റ് പ്രൈമിന്. n=5 ആവുന്ന കേസിൽ F5 ഫെർമാറ്റ് പ്രൈം അല്ല. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിള്. ഷോ ദാറ്റ് ഓൾ പ്രൈംസ് ആർ ഓഡ്. എല്ലാ പ്രൈംസും ഓഡ് ആണെന്ന്. അപ്പൊ ഇതിന് ഒരേ ഒരു കൗണ്ടർ എക്സാമ്പിളേ ഉള്ളൂ. F=2. 2 ഒരു ഈവൻ പ്രൈം ആണ്. നമുക്ക് ഒരേ ഒരു ഈവൻ പ്രൈം ഉള്ളൂ, അതാണ് 2. ബാക്കി എല്ലാ പ്രൈംസും ഓഡാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാ പ്രൈംസും ഓഡാണെന്നാണ്. പക്ഷെ അത് തെറ്റാണ്. നമുക്കൊരു എക്സ് കിട്ടി 2, സച്ച് ദാറ്റ് അത് ഓഡല്ല. അപ്പൊ ഇതാണ് കൗണ്ടർ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് തിയറംസ് പ്രൂവ് ചെയ്യാൻ 6 പ്രൂഫുകളാണ് പഠിച്ചത്. ഫസ്റ്റ് 1 വാക്വസ് പ്രൂഫ്. വാക്വസ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെന്ന് പറയുകയാണെങ്കിൽ, അതായത് പി ഇംപ്ലൈസ് ക്യൂ. പി ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ക്യൂ നോക്കേണ്ട കാര്യമില്ല, എന്തായാലും പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആവും. അപ്പൊ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണ് പറയുന്നതാണ് വാക്വസ് പ്രൂഫ്. രണ്ടാമത്തെ ട്രിവിയൽ പ്രൂഫ്, അതായത് പി ഇംപ്ലൈസ് ക്യൂല് ക്യൂ ഫോൾസും പി ട്രൂ വരുമ്പോഴാണുള്ള പ്രശ്നം. ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ പിയുടെ വാല്യൂ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ്, അതായത് നമ്മുടെ കൺക്ലൂഷൻ ട്രൂ ആണെന്ന് പറയുന്നതാണ് ട്രിവിയൽ പ്രൂഫ്. മൂന്നാമത്തെ ആയിരുന്നു ഡയറക്റ്റ് പ്രൂഫ്, അതായത് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആന്ന് കാണിക്കാൻ പി ട്രൂ ആന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഫോൾസ് എന്ന് കിട്ടരുത്. ക്യൂ മസ്റ്റ് ബി ട്രൂ ആയിരിക്കണം. അതായത് പി ട്രൂ എന്ന് എടുത്തിട്ട് ക്യൂവും ട്രൂ ആന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ് ഡയറക്റ്റ് പ്രൂഫ്. നാലാമത്തത് ഇൻഡയറക്റ്റ് പ്രൂഫ്. ഇൻഡയറക്റ്റ് പ്രൂഫ് രണ്ട് തരത്തിലുണ്ടായിരുന്നു, കോൺട്രഡിക്ഷൻ ആൻഡ് കോൺട്രാപോസിറ്റീവ്. അതായത് കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് എടുക്കും, എന്നിട്ട് നമുക്ക് ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരും, അപ്പോൾ നമ്മൾക്ക് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആന്ന് കിട്ടും. അതാണ് കോൺട്രഡിക്ഷൻ. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ഇക്വാലന്റ് ടു നെഗേഷൻ, ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്യുന്നതിന് പകരം നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ഡയറക്റ്റ് പ്രൂഫ് വെച്ച് ചെയ്യും. അതാണ് കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. ഓക്കെ, അഞ്ചാമത്തെ ആയിരുന്നു, അഞ്ചാമത്തെ ആറാമത്തെയാണ് ഇന്ന് പഠിച്ചത്, പ്രൂഫ് ബൈ കേസസ്. അതായത് P1 or P2 or etc. or PN ഇംപ്ലൈസ് ക്യൂ ചെയ്യാനായിട്ട് ഓരോ ഇംപ്ലിക്കേഷൻ P1 ഇംപ്ലൈസ് ക്യൂ P2 ഇംപ്ലൈസ് ക്യൂ എല്ലാം ചെയ്തിട്ട് അതിന്റെ ആൻഡ് എടുത്താൽ മതി. അതായത് പല കേസുകളായിട്ട് ചെയ്യണ ടൈപ്പിനെയാണ് പ്രൂഫ് ബൈ കേസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സിസ്റ്റന്റ് പ്രൂഫ്, അതായത് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ചെയ്യണ രീതി. അതായത് ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പി ഓഫ് എക്സ് ട്രൂ ആവുന്ന രീതിയിൽ, അങ്ങനത്തെ ടൈപ്പ് തിയറത്തിനെയാണ് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആ തിയറം. അതിനെയാണ് നമ്മൾ എക്സിസ്റ്റൻസ് പ്രൂഫ് എന്ന് പറയുന്നത്. അതായത് എക്സിന്റെ എക്സിസ്റ്റൻസ് പറയാണ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുണ്ട്, കൺസ്ട്രക്റ്റീവും നോൺ കൺസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഒരു അങ്ങനെ എക്സ് ഉണ്ട്, നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ പറയാൻ പറ്റും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നോൺ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും ഇൻഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ട്. അതായത് മെയിൻ ആയിട്ട് കോൺട്രഡിക്ഷൻ മെത്തേഡ്, അതായത് അങ്ങനെ ഒരു ഇല്ല എന്ന്, അങ്ങനെ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോൺട്രഡിക്ഷൻ കിട്ടിയിട്ട് അപ്പൊ നമുക്ക് കിട്ടും അങ്ങനെ ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അത്രയും മെത്തേഡുകളാണ് പഠിച്ചത്. ഓരോന്നുകളിലും രണ്ട് എക്സാമ്പിൾസ് വെച്ച് കണ്ടു. അപ്പൊ ഇനി ഇതുപോലെ, അതായത് ഒരു ഗിവൺ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യുക എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതായത് ഇപ്പൊ ഒരു സാധനം തന്നിട്ട് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇന്ന സാധനം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ എക്സാമ്പിൾ കണ്ടല്ലോ. അതായത് ഇപ്പൊ കണ്ടോ, ഷോ ദാറ്റ് ഓൾ പ്രൈംസ് ഓഡ് ആണെന്നുള്ളത്. അങ്ങനത്തെ എന്തെങ്കിലും സാധനം തന്നിട്ട്, അതായത് എൻ ഓഡ് ആണെങ്കിൽ എൻ സ്ക്വയർ ഓഡ് ആണ്, അത് സാധനം ഇന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക എന്നായിരിക്കും ഇതിൽ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഓരോ മെത്തേഡുകൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ പഠിച്ചതാണ് കൗണ്ടർ എക്സാമ്പിൾ, അതായത് ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണെന്ന് കാണിക്കാനായിട്ട് എല്ലാ എക്സിനും ഇതില്ല, ഏതെങ്കിലും ഒരു എക്സ്
ഇൻഡ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് ഫോൾസ് ആണ് എന്ന് പറയുന്ന കേസ്. അങ്ങനെ നമ്മൾ പറയുന്ന എക്സാമ്പിളിനെയാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ കണ്ടോ, എല്ലാ പ്രൈമും ഓഡ് ആണ് എന്ന് പറയുമ്പോൾ അല്ല, ടൂ എടുത്തു കഴിഞ്ഞാൽ ടൂ ഈവൻ പ്രൈം ആണ്, ആ ടൂവിനെയാണ് കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ പറയുന്നു. അപ്പൊ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റേ ഇതെടുക്കട്ടെ, അതായത് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ പക്ഷേ അതായത് നമുക്ക് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു രീതി ഇല്ല. അതായത് നമുക്ക് ഓരോന്നും പ്രൂവ് ചെയ്യാനായിട്ട് ഓരോ തിയറല്ല ഓരോ ലോകളാണ് ഉപയോഗിക്കുക. അതായത് തിരിച്ചിട്ട് മറിച്ചിട്ട് ഒക്കെ ചെയ്യണത് കോമൺ ആയിട്ട് ഒരു രീതിയില്ല. അതായത് ആദ്യം അസോസിയേഷൻ ഉപയോഗിക്കും, പിന്നെ ഡിമോർഗൻ ചെയ്യും, പിന്നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യും, അങ്ങനെ ഒരു കോമൺ ഇതില്ല. അതായത് LHS ഉം RHS ഉം ഓരോ കേസിലും ഡിഫറെന്റ് അല്ലേ. അപ്പൊ നമുക്ക് RHS ലേക്ക് എത്താനായിട്ട് പല രീതിയുണ്ട്. അപ്പൊ കോമൺ ആയിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾ അല്ലേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറച്ചും കൂടെ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പൊ ഇത്രയും കൂടെ അതായത് എന്തൊക്കെ ചെയ്യണം എന്ന ഏകദേശം ഐഡിയ കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ട്രൂത്ത് ടേബിൾ എങ്കിലും വരച്ചു വെക്കുക. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം ഈ മൊത്തം മൊഡ്യൂളില് ചെയ്യാനായിട്ട്. അപ്പോ നമുക്ക് ഈ മൊഡ്യൂള് തീരും. അപ്പോ പിന്നെ നിങ്ങൾക്ക് നാളെ തുടങ്ങി, നാളെ കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വെക്കേഷൻ ആണ്. എന്നാലും ഞങ്ങൾ ഓരോ ദിവസം അതായത് മാറി മാറി ക്ലാസ് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മുടെ പോർഷൻ തീരാനായിട്ട്. ഓരോ ദിവസം ഓരോരുത്തരുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മൊഡ്യൂള് തെരവായി കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഈ മൊഡ്യൂളിൻ്റെ ഒരു എക്സാമും കൂടെ എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഈ മൊഡ്യൂൾ അവസാനിപ്പിച്ച് നമ്പർ തിയറി എന്ന് പറഞ്ഞ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഗ്രൂപ്പിലോ എനിക്ക് പേഴ്സണലിയോ മെസ്സേജ് അയക്കാം, എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളിപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. താങ്ക് യു.